നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 6 കേരളം വിധി എഴുതുമ്പോൾ മലയാളികൾ ചിന്തിക്കേണ്ടത് അടുത്ത 5 വർഷം ആര് കേരളം ഭരിക്കണമെന്നതാകരുത്, ആര് മുന്നോട്ട് നയിക്കണമെന്നതാകണം. ലോകമെമ്പാടും നടന്ന് കടം വാങ്ങി സംസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ കടക്കെണിയിലാക്കുവാനുള്ള ഭരണമല്ല നമുക്ക് വേണ്ടത്. സംസ്ഥാനത്തിന് ദിശാബോധം നൽകി ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിക്കായി ക്ഷേമത്തിനായി എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് നയിക്കുന്നവരാകണം നമുക്ക് വേണ്ടത്. നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ നായകൻ നക്കിയാവരുത്, പൊതുമുതൽ കൈയിട്ട് നക്കുന്നവനാകരുത്, കക്കുന്നവനും ആകരുത് എന്നും വ്യവക്ഷ. പൊതുഖജനാവ് ദുർവിനിയോഗം ചെയ്തും ദൂർത്തടിച്ചും അഴിമതി നടത്തിയും ധനസമ്പാദനം ജന്മസാഫല്യമായി കരുതുന്ന രാഷ്ട്രീയ നേതാക്കളാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമുക്കുള്ളത്. എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്ത് ഭരണത്തിലേറുന്നവർ ഭരിക്കുന്ന കാലമത്രയും തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി എത്രമാത്രം സ്വരുക്കൂട്ടാൻ കഴിയുമോ അത് ചെയ്യുന്നതാണ് നാം ഇന്ന് കാണുന്നത്. സർക്കാർ ലാവണങ്ങളിലെ അഴിമതി കൊണ്ട് കൈവശപ്പെടുത്തുന്നത് മതി വരാതെ സർക്കാർ സംവിധാനങ്ങളും ഭരണസ്വാധീനവും ദുരുപയോഗം ചെയ്ത് സ്വർണക്കടത്തും ഡോളർ കടത്തും എന്നുവേണ്ട സകലവിധ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലൂടെയും ശതകോടികൾ സമ്പാദിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത്തരം ആളുകളെയാണോ നമുക്ക് വേണ്ടത് എന്ന ചിന്തയിൽ വേണം 6 ഏപ്രിൽ മലയാളികൾ പോളിംഗ് ബൂത്തിലെത്തേണ്ടത്. ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ, തൊഴിൽ രഹിതരുടെ ആശങ്കകൾ ഒന്നും ചർച്ചയാകുന്നില്ല. ജനങ്ങൾക്ക് ഭിക്ഷ എന്ന മാനസിക നിലവാരത്തിൽ നൽകുന്ന ഒരു ഭക്ഷ്യകിറ്റിൽ ഭരണാധികാരികൾ എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തിൻ്റെ ഭാവി അവരുടെ ചിന്തയിലില്ല. പ്രവാസ ലോകം വിട്ട് മടങ്ങി വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ചയിലില്ല. ഉപരിപ്ലവമായ വാഗ്ദാനങ്ങളും വാഗ്വാദങ്ങളും ഗോഗോ വിളികളുമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. കേരളം പിറവിയെടുത്തതിന് ശേഷം രൂപം കൊണ്ട ജനകീയ ജനാധിപത്യ മന്ത്രിസഭകൾ പലതും അസ്ഥിരതകളിലൂടെയും ബാലാരിഷ്ടതകളിലൂടെയും പിന്നിട്ട് മുന്നണി സംവിധാനത്തിൽ ഭരണം മാറി വന്നുവെങ്കിലും സംസ്ഥാനത്തിന് വികലമല്ലാത്ത വികസന സങ്കല്പം ദീർഘവീക്ഷണത്തോടെ നടത്തിയെടുക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടു. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളും പാരിസ്ഥിതിക സവിശേഷതകളും ജനപദങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കണക്കിലെടുത്ത് വികസന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ ഇതുവരെ ഭരണത്തിലുണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. കേരളം പോലെ ഹരിതഭംഗി നിറഞ്ഞ ഒരു സംസ്ഥാനത്ത് വയൽ നികത്തി കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നതാണ് വികസനമെന്ന അപകടകരമായ ബോധത്തിൽ നിന്നും ഭരണാധികാരികൾ ഇനിയും മുക്തി നേടിയിട്ടില്ല. മഴയും പുഴയും കാടും കാട്ടരുവികളും കായലും സാഗരതീരങ്ങളും തനത് ഗ്രാമീണ ജീവിതങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കുന്ന കേരളീയ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണമായ തലത്തിൽ ലോകസഞ്ചാരികൾക്ക് കാട്ടിക്കൊടുക്കുവാൻ നാം കൊട്ടിഘോഷിക്കുന്ന വിനോദസഞ്ചാര പദ്ധതികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖലയുടെ ശോഷണം ഭക്ഷ്യകാര്യത്തിൽ കേരളീയർ പരാശ്രയ ജീവികളായി. മലയാളിക്ക് വയർന്നിറയ്ക്കണമെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാളയാർ ചുരം കടന്ന് വാഹനങ്ങൾ വരണം. വിശാലമായ വികസന കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരികളുടെ പൊളിവചനങ്ങളും പൊള്ള വാഗ്ദാനങ്ങളും കേട്ട് വോട്ട് ചെയ്യരുത്. കേരളത്തെ നരകസമാനമായ സാഹചര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനാവണം ഓരോ സമ്മതിദായകരും 6 ഏപ്രിൽ അവരവരുടെ വോട്ടധികാരം രേഖപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.